അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ബ്ലൂറേ ഡിസ്കും സി ഡിയും ഡി ബി ഡിയും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. അപ്പോൾ ആദ്യം ഇറങ്ങിയ സാധനമാണ് കോമ്പാക്റ്റ് ഡിസ്ക് ആയിട്ടുള്ള സി ഡി, രണ്ടാമത് വന്നാണ് ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് ആയിട്ടുള്ള ഡി ബി ഡി, മൂന്നാമത് വന്നതാണ് ബ്ലൂറേ ഡിസ്ക്. അപ്പോൾ 1982 സി ഡി ഇറങ്ങിയത്, 96 ഡി ബി ഡി ഇറങ്ങിയത്, ബ്ലൂറേ ഡിസ്ക് ഇറങ്ങുന്നത് 2006. അപ്പോൾ 1978 തന്നെ ലേസർ ഡിസ്കിനെ പറ്റിയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. അന്ന് ലേസർ ഡിസ്ക് എന്നാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡി ബി ഡിക്ക് കുറേ വേരിയേഷൻസൊക്കെ വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഹൈ ഡെഫിനിഷൻ വീഡിയോസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ മൂന്നിൻ്റെയും ബ്ലൂറേ ഡിസ്കിൻ്റെയും ഡി ബി ഡീൻ്റെയും സി ഡീൻ്റെയും സൈസ് സെയിം ആണ്. 120 mm ആണ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. 4.7 inch ഉണ്ടാവും. മൂന്നിന് യൂസ് ചെയ്യുന്ന ലൈറ്റുകൾക്ക് മാറ്റുണ്ട്. ബ്ലൂറേ ഡിസ്കിന് ബ്ലൂ ലേസർ ലൈറ്റാണ്, ഡി ബി ഡിക്ക് റെഡ് ലേസർ ലൈറ്റാണ്, പക്ഷേ സി ഡിക്ക് ഇൻഫ്രാറെഡാണ് യൂസ് ചെയ്യണത്. ശ്രദ്ധിക്കണം, ബ്ലൂറേ ഡിസ്കിന് ബ്ലൂ ലേസർ ലൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ആ പേര് വരാനും കൂടിയുള്ള കാരണം. പിന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യണമൊക്കെ എല്ലാത്തിലും ഒരേ രൂപത്തിൽ തന്നെയാണ്, പിറ്റുകളും ഫ്ലാറ്റുകളും ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിറ്റിൽ 0 ഫ്ലാറ്റിൽ 1 ആണ് ഇതിലും നമ്മൾ ഡാറ്റനെ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റനെ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ലേസർ എമിറ്റിംഗ് ഡയോഡ് ഒരു ലേസർ ലൈറ്റിനെ നമ്മുടെ ബ്ലൂറേ ഡിസ്കിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റിൽ ആ ലേസർ ലൈറ്റ് തട്ടുന്ന സമയത്ത് അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് സെല്ല് അതിനെ റിസീവ് ചെയ്യും. അങ്ങനെ അവിടെ ഒരു 1 കിട്ടും. ഇനി അതല്ലാത്ത സമയത്ത് പിറ്റിലാണ് ബ്ലൂ ലേസർ ലൈറ്റ് തട്ടണതെന്നുണ്ടെങ്കിൽ അല്ലെ, അപ്പോൾ അത് തിരിച്ചൊന്നും റിഫ്ലക്റ്റ് ചെയ്യൂല. തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ 0 ആണ് പിറ്റിലുള്ളത്, ഫ്ലാറ്റിലുള്ളത് 1 ആണെന്നുള്ളത് മനസ്സിലാക്കുക. 1 മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ, 0 റിഫ്ലക്റ്റ് ചെയ്യൂല. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ അതൊരു പിറ്റാണെന്നുള്ളത് മനസ്സിലാക്കും. പിന്നെ ഇന്നും സി ഡികളൊക്കെ എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റത്തിലെ സി ഡി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സൈസ് 0.7 GB ആണ് സി ഡി, ഡി 4.7 GB ആണ്. അതിൻ്റെ 5.25 ബ്ലൂറേ ഡിസ്ക് 25 GB ആണ്. പിറ്റിൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്, സി ഡിയിലെ പിറ്റ് വലിയ പിറ്റാണ്, 800x600 nanometer ഉള്ള പിറ്റാണ്. ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് പറഞ്ഞത്, 400x320 nanometer ആണ് ഡി ബി ഡിയിൽ. മറ്റത് ബ്ലൂറേ ഡിസ്ക് 150x130 nanometer ആണ്. പിറ്റിൻ്റെ ഡെപ്ത് ആണ് കാണിച്ചത്, പിറ്റിൻ്റെ ഡെപ്ത്തും വളരെ ചെറുതാണ്, 0.48 μm, 1.1 μm, 1.6 μm എന്നുള്ള രീതിയിലാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ അതിൽ യൂസ് ചെയ്യണ ലൈറ്റിൻ്റെ വെയ്വ് ലെങ്ത് ആണ് പറഞ്ഞത്, 405 nanometer ഉള്ള ലൈറ്റാണ് ബ്ലൂറേ ഡിസ്കിൽ, 650 nanometer ഉള്ള ലൈറ്റാണ് ഡി ബി ഡിയിൽ, 750 nanometer ഉള്ള വെയ്വ് ലെങ്ത് ഉള്ള ലൈറ്റാണ് ഇൻഫ്രാറെഡിൽ ആയിട്ടുള്ള സി ഡിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിറ്റിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്ത്തും കുറവായതുകൊണ്ട് തന്നെ വെയ്വ് ലെങ്ത്ത് കുറഞ്ഞതേ ബ്ലൂറേ ഡിസ്കിന് പറ്റുള്ളൂ. അപ്പോൾ സി ഡീനെ ഫസ്റ്റ് ജനറേഷൻ എന്നും ഡി ബി ഡിയെ സെക്കൻഡ് ജനറേഷൻ എന്നും ബ്ലൂറേ ഡിസ്കിനെ തേർഡ് ജനറേഷൻ എന്ന് പറയും. ഫോർത്ത് ജനറേഷൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അതിനെപ്പറ്റിയുള്ള ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അൾട്രാ എച്ച് ഡി ബ്ലൂ വീഡിയോസൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അത് ഉപയോഗിക്കുന്നത്. ഓക്കേ.